നമസ്കാരം. കോർഗ ടിപ്സ് ആൻഡ് ഷോർട്ട് കട്ട് യൂട്യൂബ് ചാനൽ ഓൺലൈൻ നടത്തുന്ന കീബോർഡ് വായിക്കാനായിട്ട് പരിശീലനം നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം കീബോർഡ് പ്ലേ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 10-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 9 ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്ത പരിചയപ്പെട്ട പഠിച്ച കോഡ്സുകൾ, അതിന്റെ റൂട്ടുകൾ, അതിന്റെ റിലേറ്റീവ് കോഡ്സ്, ഇതെല്ലാം കൂടെ നമ്മൾ ക്രോഡീകരിച്ച് ഒരു സംക്ഷിപ്ത രൂപത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ എല്ലാം കൂടെ ഒരു സംക്ഷിപ്ത രൂപം നമ്മൾ മറ്റൊരു ലെവലിലേക്ക് അത് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ലാസ് ഒരു പ്രൊഫഷണൽ ശൈലിയിലോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ശൈലിയിലോ ഉള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ കാണരുത്. വളരെ ആ രീതിയിൽ വിലയിരുത്തുകയും ആ രീതിയിലൊക്കെ എന്നോട് ചില സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ലെവലിലൊന്നും അല്ല ഈ ക്ലാസ്സിനെ കാണുന്നത്. ഇത് ഏറ്റവും എത്രമാത്രം ലളിതമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, അത്രമാത്രം ലളിതമായിട്ടും അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമുക്കറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ കിട്ടിയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശീലിക്കാൻ പോകുമ്പോൾ കുറഞ്ഞത് 3-4 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ആ വലിയ പരിശീലനം, നീണ്ട പരിശീലന പരിപാടികളായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു നീണ്ട പരിശീലന പരിപാടി പ്രോഗ്രാമോ അല്ല, ഏറ്റവും കുറഞ്ഞത് ഒരു 6 അല്ലെങ്കിൽ മാക്സിമം അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ 7 മാസത്തിനുള്ളിൽ നമ്മൾ ഈ പ്രോഗ്രാം തീർക്കും. അപ്പോൾ ഈ കാലങ്ങളിനുള്ളിൽ നമുക്ക് ഒരു പാട്ട്, അതായത് നമ്മുടെ കീബോർഡ്, ഒരു കീബോർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാട്ട് നമുക്ക് വായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മറ്റാരുടെ സഹായമില്ലാതെ നിഷ്പ്രയാസം കോഡ്സുകൾ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് നമ്മുടെ കീബോർഡിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കീബോർഡിൽ ഒരു പാട്ട് എങ്ങനെ വായിക്കാൻ പറ്റും, എങ്ങനെ സാധിക്കും, അതിനാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ അത് എൻ്റെതായിട്ടുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ക്ലാസ്സോ ആ ലെവലിലോ ഒന്നും ഇതിനെ കാണരുത്, വിലയിരുത്താൻ ശ്രമിക്കരുത്. വളരെ വീട്ടിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അത് ഒരിക്കൽ കൂടി ഞാനത് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആർക്കും പ്രത്യേകിച്ച് സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ സമയം തീരുമാനിക്കാം. വീഡിയോസ് എല്ലാം യൂട്യൂബിൽ തന്നെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ എല്ലാം അവിടെ തന്നെ കിടക്കും, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എടുത്ത് നിങ്ങൾ സമയമനുസരിച്ച് അത് എഴുതിയെടുത്ത് പരിശീലനം നടത്താവുന്നതാണ്. സംഗീതവാസനയുള്ള ആർക്കും താല്പര്യമുള്ള ആർക്കും ഇത് ചേരാം. സ്വന്തമായിട്ടൊരു കീബോർഡ് കോഴ്സ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കീബോർഡ് വേണം എന്നുള്ള ഒറ്റ നിബന്ധന മാത്രമേ നമ്മളതിനകത്ത് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇത് ഷെയർ ചെയ്യുക, നിങ്ങളെ പഠിക്കാനായിട്ട് ഉത്സാഹിക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ 10-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് കാണാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ കണ്ട അല്ല കഴിഞ്ഞ 9 ക്ലാസ്സിൽ നമ്മൾ കണ്ടത്, നമ്മൾ കോഴ്സുകൾ കണ്ടു, കോഴ്സിൻ്റെ റൂട്ട് കണ്ടു, കോഴ്സിൻ്റെ റിലേറ്റീവ് കോഴ്സും കണ്ടു. നമ്മളത് വായിക്കാനും അത് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, അതായത് നമ്മൾ ഇതുവരെ കണ്ടത് സി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകൾ, അതായത് സി മേജർ, സി മൈനർ, അതുപോലെ സി ഷാർപ്പ് അല്ലെങ്കിൽ സി ഷാർപ്പ് മേജർ എന്ന് പറയും, പിന്നെ അതുപോലെ തന്നെ സി ഷാർപ്പ് മൈനർ. അപ്പം ഇത്ര സി റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകളും അതിൻ്റെ റൂട്ടുകളുമാണ് നമ്മൾ ഈ കഴിഞ്ഞ 9 ക്ലാസ് വരെ കണ്ടത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ നമ്മൾ വായിക്കാൻ ശീലിച്ച അല്ലെങ്കിൽ കണ്ട കോഡുകളും റൂട്ടുകളൊക്കെ നമുക്കൊരു താളത്തിൽ എങ്ങനെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും എന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ പാട്ടിന് ഒരു താളം ഉണ്ടാകും, നമുക്കറിയാം ഒരു കോഡ് അല്ലെങ്കിൽ രാഗം ഉണ്ട്, അതോടൊപ്പം തന്നെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താളം ഉണ്ടാകും. താളം എന്ന് പറയുന്ന പല രീതിയിലുണ്ട്, നമുക്ക് 4x4 അല്ലെങ്കിൽ നമ്മളതിന് കർണാടകയിലേക്കാണ് ആദ്യ താളം എന്നൊക്കെ പറയും, 4x4. അതുപോലെ മറ്റൊരു മേഖലയാണ് 3x4, അതുപോലെ 7x, അതുപോലെ 6x8, 6x4, 4x2, അങ്ങനെയൊക്കെ ധാരാളം ക്ലാസ്സിഫിക്കേഷൻ നമുക്ക് താളങ്ങൾക്കുണ്ട്. അപ്പം പല രീതിയിലാണ്, പല താളത്തിലാണ് ഒരു പാട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 4x4 എന്ന് പറയുന്നൊരു മാറ്ററിൽ നമുക്കെങ്ങനെയാണ് നമ്മളിന്നും ഇത്രയും ദിവസങ്ങൾ നമ്മൾ പഠിച്ച കോഡുകളും അതിൻ്റെ റൂട്ടുകളും അതിന് മറ്റ് റിലേറ്റഡ് കോഡുകളൊക്കെ എങ്ങനെ നമുക്ക് ഒരു താളത്തിൽ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് സി മേജർ. അത് നമ്മൾ ആദ്യം പഠിച്ച ആദ്യത്തെ 1, 2, 3 ക്ലാസ്സിൽ കണ്ട ബേസിക് കോഡാണ് സി മേജറും അതിൻ്റെ റിലേറ്റഡ് കോഡും റൂട്ടും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സി മേജർ കോഡ്, അതിൻ്റെ റൂട്ട്, അതുപോലെ തന്നെ റിലേറ്റഡ് കോഡ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു താളത്തിൽ നമ്മളത് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ 4x4, അതായത് 1, 2, 3, 4, 1, 2, 3, 4, അതാണ് അതിൻ്റെ മാറ്റർ. നമ്മളതിന് ആ ഒരു മാറ്ററിൽ പറയുന്ന താളത്തിന് പറയുന്ന പേരാണ് 4x4 എന്ന് പറയും.
അപ്പം ഫോർ ബൈ ഫോറിലൊക്കെ ധാരാളം പാട്ടുകളുണ്ട്, ധാരാളം പാട്ടുകളുണ്ട്. ക്രിസ്ത്യൻ അതുപോലെ ഡിവോഷണൽ ആയിട്ടുള്ള പാട്ടുകളുണ്ട്, ഫിലിം ട്യൂൺസ് ഉണ്ട്, ഹിന്ദി പാട്ടുകളുണ്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്ക് അതായത് എണ്ണിയിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ആ ഒരു അതിൻ്റെ ആ ഒരു വേഷം, ആ ഒരു ബീറ്റ് വേഷം എന്ന് പറയുന്നതാണ് താളത്തിൻ്റെ ആ രീതി എന്ന് പറയുന്നത് ഫോർ ബൈ ഫോർ. അപ്പോൾ ഒരു ഫോർ ബൈ ഫോറ് താളം ഞാനിപ്പോൾ ഇന്ന് കീബോർഡിൽ ഇടുകയാണ്. അപ്പോൾ ഞാനൊരു ഫോർ ബൈ ഫോർ മാറ്റലുള്ള ഒരു താളം ഞാനിന്ന് കീബോർഡിൽ നിന്ന് പ്ലേ ചെയ്യുന്നു. 1 2 3 4 1 2 3 4 1 2 3 4. അപ്പം ഇതാണ് ആ താളത്തിൻ്റെ ഫോർമാറ്റ്, 1 2 3 4 1 2 3 4. അപ്പം ഇത് നമുക്ക് സ്ലോവിൽ നമുക്ക് ഫോളോ ചെയ്യാം, സ്പീഡ് കൂട്ടി നമുക്ക് ഫോളോ ചെയ്യാം, ഏത് രീതി വേണം നമുക്ക് ആ ഒരു അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ടെമ്പോ എന്ന് പറയും, അത് നമുക്ക് കൂട്ടുക കുറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഒരു പ്രത്യേക ടെമ്പോയിൽ നമ്മളൊരു ഒരു 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 ഫിക്സഡ് ആയിട്ടുള്ള ടെമ്പോ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്പീഡ് ഒരു ഫിക്സഡ് റേറ്റ് നിർത്തിയിട്ട് ഞാൻ സി മേജർ എന്ന കോഡ്, ഇതാണ് സി മേജർ കോഡ്, അതിൻ്റെ റൂട്ട് ഇതാണ്, അതിൻ്റെ റൂട്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ റിലേറ്റഡ് കോഡ് നമുക്കറിയാം, സി മേജർ, എഫ് മേജർ, ജി മേജർ, ഡി മൈനർ, വീണ്ടും സി മേജർ. ഇപ്പം ഞാൻ ആദ്യം ഒരു ഫോർ ബൈ ഫോർ ആ ഒരു ബീറ്റ് ഇടുകയാണ്. ആ ബീറ്റ് ഇട്ടിട്ട് ആ ബീറ്റിൽ ഈ സി മേജർ എന്ന കോഡിൻ്റെ റൂട്ട് എങ്ങനെ വായിക്കാം എന്ന് ഞാനത് കാണിച്ചു തരികയാണ്. താളം സ്റ്റാർട്ട് ചെയ്തു നമ്മൾ 1 2 3 4 1 2 3 4. അപ്പം അതാണ് അതിൻ്റെ മാറ്റം. അപ്പം അത് ഒന്ന് നമ്മൾ താളം ഇട്ടപ്പോൾ തന്നെ കീബോർഡിൽ ഒരു താളം ഇടുക, ഫോർ ബൈ ഫോറിൻ്റെ താളം ഇടുക, എന്നിട്ട് നമ്മൾ കയ്യിലൊന്ന് അടിച്ച് ഒന്ന് ലെവൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ താളത്തിൻ്റെ ഫോർമാറ്റ് നമുക്ക് 1 2 3 4 1 2 3 4 ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പം ഞാൻ ആ ഫോർമാറ്റിൽ താളം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അത് ആ താളത്തിൽ കറക്റ്റായിട്ട് ആ ഫോർ ബൈ ഫോർ എന്ന് പറയുന്ന താളത്തിൽ കറക്റ്റായിട്ട് ആ റൂട്ട് നമുക്ക് വായിക്കാൻ പറ്റി. അപ്പം ആ താളത്തിലായിരിക്കണം ആ റൂട്ടിൻ്റെ വായന കിടക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഒന്നാം കാലം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത് ഇത് കൗണ്ട് ചെയ്യുന്ന 1 2 3 4 1 2 3 4. അപ്പം ആ 1 2 1 1 മുതൽ 4 വരെ കൗണ്ട് ചെയ്യുന്ന ആ ഒരു ടൈം 1 2 3 4. അപ്പം ആ ഓരോ ബീറ്റിനും 1 2 3 4. അപ്പം നമുക്കറിയാം 4 ബീറ്റ് അവിടെ വന്നു, നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് 4 ബീറ്റ് അവിടെ കിട്ടും. ആ 4 ബീറ്റും നമ്മൾ ഓരോ നോട്ടിൽ വായിച്ചാണ് പോകുന്നത്. അപ്പം ഞാനൊന്ന് കേൾപ്പിക്കാം, സ്റ്റാർട്ട് ചെയ്യുന്നു 1 2 3 4. കറക്റ്റ് വ്യക്തമായിട്ട് നമുക്കറിയാം ഓരോ ബീറ്റിനും നമുക്ക് ഓരോ നോട്ടിലും നമ്മൾ വായിച്ച് വായിച്ച് പോയി. അപ്പം അതൊരു ഫോർമാറ്റ്. അപ്പം ഇത് നമുക്ക് സ്പീഡ് കൂട്ടി സ്പീഡ് കുറച്ചോ നമുക്ക് നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്കത് വായിക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് കൈ കുറച്ചുകൂടെ സ്പീഡാണെങ്കിൽ നമുക്ക് ആ സ്പീഡ് വേണേൽ ആ ടെമ്പോ ലെവലിൽ കൂട്ടി കൂട്ടി നമുക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് വേറൊരു രൂപത്തിലേക്ക് പോകണം. അത് നമ്മളിപ്പോൾ ഓരോ നോട്ടിനും ഒരു കൗണ്ട് തീർന്നു അന്നേരം പിന്നെ ആ ഒരു കൗണ്ട് തീർന്നു പിന്നെ അടുത്ത കൗണ്ട് വന്നു 1 2 3 4 1 2 3 4. അപ്പം ആ ഒരു കൗണ്ട് 4 ബീറ്റിൻ്റെ ആ ഒരു കൗണ്ട് തീർന്ന് അപ്പം അങ്ങനെയാണ് നമ്മൾ വായിക്കുക. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് അല്പോടെ സ്പീഡ് കൂട്ടി ഒരു കൗണ്ടിൽ തന്നെ നമ്മൾ അതിനെ ഡബിൾ ആക്കുകയാണ്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പം താഴെ വന്നു 1 2 3 4 1 2 3 4. ഒരു കൗണ്ടിൽ തന്നെ നമ്മൾ രണ്ട് തവണ നമ്മൾ ആരോഹണം അവരോഹണം അത് അസെൻഡിങ് ഡിസെൻഡിങ് നമ്മൾ എടുത്തു. നേരത്തെ ഒരു കൗണ്ടിൽ ഒറ്റ തവണയായിരുന്നു, ഇത് ആ ഒറ്റ 1 2 3 4 എന്നുള്ള ഒറ്റ കൗണ്ടിൽ തന്നെ നമ്മൾ രണ്ട് തവണ. അപ്പം നമുക്ക് ഡബിൾ ആക്കാം, ആദ്യം എടുത്തതിനേക്കഴിഞ്ഞും ഒരു രണ്ട് സ്റ്റെപ്പ് കൂടെ കൂട്ടി ഡബിൾ സ്പീഡിൽ നമുക്ക് കൂടാൻ പറ്റും. അതാണ് ആ ഒരു ഇതിൻ്റെ ബേസിക്, അതായത് നമ്മൾ ഫോർ ബൈ ഫോറിൻ്റെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു രണ്ട് മെത്തേഡാണിത്. ഒന്ന്, നമ്മൾ ഫോർ ബൈ ഫോർ അത് തീരുന്ന ആ ഒരു സമയം ഫുൾ നമ്മളെടുത്ത് 4 1 2 3 4 ആ കൗണ്ട് തീരുന്നതിനും വരെ അത് ഫുൾ ഉപയോഗിച്ച് നമ്മൾ നോട്ട് വായിക്കുന്നു. രണ്ടാമത് വായിക്കാൻ നമ്മൾ പഠിച്ചത് ആ 1 2 3 4 ആ കൗണ്ടിൽ തന്നെ നമ്മൾ രണ്ട് തവണ എടുത്ത് വായിക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ സ്പീഡ് ആദ്യത്തിനേക്കഴിഞ്ഞും ഒരു സ്റ്റെപ്പ് കൂടെ അതിൻ്റെ ഒന്നിൻ്റെ ഇരട്ടിയായിട്ട് സ്പീഡ് കൂട്ടി നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇനി അത് അതിൻ്റെ സ്പീഡ് കൂട്ടി കൂട്ടി നമുക്ക് വായിക്കാൻ പറ്റും. അത് നമ്മൾ കൈയുടെ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ചാണ്. അപ്പം ഇപ്പം ഞാൻ കാണിച്ചത് ഇതിൻ്റെ റൂട്ട് വായിക്കുന്ന താളത്തിൽ എങ്ങനെ റൂട്ട് വായിക്കും എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് റിലേറ്റീവ് കോഡുകൾ എങ്ങനെ ആ താളം അനുസരിച്ച് വായിക്കാൻ പറ്റും എന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സി മേജർ റിലേറ്റീവ് കോഡ് നമുക്കറിയാം, സി മേജർ, എഫ് മേജർ, ജി മേജർ, വീണ്ടും നമ്മൾ എടുക്കുന്നു ഡി മൈനർ, അതിനുശേഷം സി മേജർ. ഇനി ഞാൻ താളം എടുക്കുകയാണ്, 1 2 3 4. ഇത് നമ്മൾ ആദ്യം എടുത്ത് തന്നെ 4-4 കൗണ്ട് ചെയ്ത് വരുന്ന ആ ഒരു കൗണ്ട് തീരുന്ന അനുസരിച്ചാണ് അടുത്ത കൗണ്ട് വരുന്നു. അപ്പം കുറച്ചുകൂടെ സ്ലോയിൽ അത് പോയി. ഇനി നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇരട്ടി ഡബിൾ, ഒന്നിൻ്റെ ഇരട്ടി രണ്ട് തവണ നമ്മൾ വായിക്കും. അതെങ്ങനെയാണ് കാണാൻ പോകണം. സ്റ്റാർട്ട് ചെയ്തു കാണാൻ നമ്മൾ കയ്യിൽ നിന്ന് അടിച്ച് നമ്മൾ ലെവലാക്കുന്നു. 1 2 3 4, 1 2 3 4. അതാണ് അതിൻ്റെ ആദ്യത്തെ എടുത്തതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് അതിൻ്റെ ഇരട്ടി. അപ്പം ഇതാണ്, അത് വീണ്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് പോകും. പക്ഷേ നമ്മൾ ഇപ്പം ഇത്ര മാത്രം ഒന്ന് ശരിക്കുക. അപ്പം ഇത് നമ്മൾ സി മേജർ ആണ് എടുത്തത്. സി മേജർ റൂട്ട് കണ്ടു, ആ താളത്തി വായിച്ചു. അത് കഴിഞ്ഞ സി മേജർ റിലേറ്റീവ് കോഡ്സ് നമ്മൾ താളത്തി വായിച്ചു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് സി മൈനർ എടുക്കുക. സി മൈനർ ഇതേ മേജറിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിലോട്ട് നമുക്കറിയാം റിലേറ്റീവ് കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതും ഇതേ മാറ്റിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം സി മേജർ കണ്ടു, സി മൈനർ കണ്ടു, അതിനുശേഷം സി ഷാർപ്പ്, അതും ഇതേ മെഥഡിൽ തന്നെ ഞാൻ കാണിച്ചത് അതേ മെഥഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സി ഷാർപ്പ് മൈനർ, അപ്പം അതും പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ 10-ാമത്തെ ക്ലാസ് നമ്മളിന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോയത്. താളം അനുസരിച്ച് എങ്ങനെ നമ്മൾ ഒരു കോഡ്സ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോഡ്സിൻ്റെ ഒരു കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടുകൾ എങ്ങനെ ഒരു താളത്തിൽ ചിട്ടപ്പെടുത്തി നമുക്ക് വായിക്കാൻ പറ്റും, അതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കീബോർഡിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട, ഒരു കീബോർഡ് വായിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് താളം, താളബോധം. അപ്പോൾ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പാട്ടിനൊരു താളം ഉണ്ടാകും. അത് 4x4 ആകാം, 3x4 ആകാം, 7x8 ആകാം, 6x8 ആകാം, അങ്ങനെ പല പല ക്ലാസ്സിൽ താളങ്ങളുണ്ട്. നമ്മളത് ഞാനൊന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് 4x4 മാറ്ററിൽ, ആ ഒരു രീതിയിൽ എങ്ങനെ നമുക്ക് ഒരു അതിൻ്റെ ഒരു കോഡ്സ് ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് എങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും, കോഡ്സ് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ കോഡിൻ്റെ റൂട്ടുകൾ നമ്മളെങ്ങനെ താളത്തിൽ വായിക്കും, അതിൻ്റെ ബേസിക് റിലേറ്റീവ് കോഡ്സിലേക്ക് നമ്മളെങ്ങനെ ആ താളത്തിൽ പോകാൻ പറ്റും, ആ താളത്തിൽ നിന്നുകൊണ്ട് ആ താളം അനുസരിച്ച് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഇത് ശരിക്കും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ ഉപരിയായിട്ട് നിങ്ങൾ ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യുക. താളം അനുസരിച്ച് താളം ഇട്ട് കോഡ്സുകൾ ചേഞ്ച് ചെയ്യാൻ പഠിക്കുക, കോഡിൻ്റെ റൂട്ട് വായിക്കാൻ പഠിക്കുക, അതെല്ലാം താളം ഇട്ട് തന്നെ ഇനി ചെയ്യാൻ പഠിക്കുക. കുറച്ചുകൂടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അത് നമ്മൾ ഓർക്കസ്ട്രയിലേക്കൊക്കെ കടന്നു വരും. ലെഫ്റ്റ് ഹാൻഡൊക്കെ നമ്മൾ ഉപയോഗിച്ച് വായിക്കുന്ന ഓർക്കസ്ട്ര ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ താളം കറക്റ്റാക്കി വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ റൂട്ട് പഠിച്ചു. ഇപ്പോൾ സി മേജർ സിയുമായിട്ട് ബന്ധപ്പെട്ട കോഡ്സുകളെല്ലാം തന്നെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. സി മേജർ, സി മൈനർ, സി ഷാർപ്പ് മേജർ, സി ഷാർപ്പ് മൈനർ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ റൂട്ട് റിലേറ്റീവ് കോഡ്സ് അല്ല. ഇനി നമ്മൾ ഇന്ന് കണ്ട ആ താളത്തിൽ 4x4 മാറ്ററിൽ ചേഞ്ച് ചെയ്യാനായിട്ടും ആ റൂട്ട് അനുസരിച്ച് വായിക്കാനായിട്ടും പരമാവധി ശരിക്കും ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.